ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. പഞ്ചാബി മൂവീസ് പതിയെ പതിയെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പഞ്ചാബി മൂവീസുകൾ പരിചയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു കൂട്ടത്തിൽ ഒരു പഞ്ചാബി മൂവി കൂടി പരിചയപ്പെടുത്താൻ പോവാണ്. കഥ കേൾക്കുമ്പോൾ നമുക്ക് പഞ്ചാബി മൂവീസിലൊക്കെ തന്നെ ക്ലീഷയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ക്ലീഷയാണ് അത് തോന്നലല്ല, അത് സത്യമാണ്. പക്ഷേ ആ സത്യത്തിനുള്ളിൽ പോലും അതെങ്ങനെ ഓഡിയൻസിനൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ ഓഡിയൻസിനൊരു എൻ്റർടൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ ഓഡിയൻസിനൊരു പൾസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ നർമ്മങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിൽ റിവീൽ ചെയ്ത് തരും. അതാണ് തന സദർ എന്ന് പറയുന്ന പഞ്ചാബി മൂവിയിൽ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് എസ്പെഷ്യലി ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സിനിമ എന്ന് പറയുന്നത് 2021 റിലീസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ സിനിമയുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാൻ തുടങ്ങാം. അപ്പോൾ തന സദർ എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. തന സദർ എന്താണ് സിനിമയുടെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോലീസുകാരൻ ഒരു 12 ആയിട്ടുള്ള ഒരു ക്രൈം, ഒരു കുറ്റം അത് തെളിയിക്കാനായിട്ട് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരനാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഒരു ക്രൈം ചെയ്തിട്ട് ഒളിച്ച് ഓടി, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിയമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കഥ കൂടെ നമുക്കൊരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒളിച്ചോടി നിൽക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന കഥാനായകൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈം ചെയ്ത വ്യക്തി എന്നുള്ളൊരു കാര്യങ്ങളും, ആൻഡ് അതേസമയത്ത് ഒരു ക്രൈം ചെയ്തൊരു വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാവട്ടെ, അപ്പോൾ പോലീസുകാർക്ക് എങ്ങനെയാണ് അവരെ പിടിക്കാൻ കഴിയുക, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ക്രൈം ചെയ്തൊരു വ്യക്തി ഒരു എന്താ പറയുക, ഒരു പണബലമുള്ള ഒരാളാണ്, ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഈ നിയമങ്ങൾ സേഫാക്കുന്നത് എന്നുള്ളതും, പഞ്ചാബിലുള്ള കറണ്ട് ടൈമിലുള്ള ഒരു പോലീസുകാരുടെ ലൈഫൊക്കെ നമുക്ക് കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ വിവരിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു ക്രൈം ജേണൽ വരുന്നൊരു സിനിമയാണ് തന സദ എന്ന് പറയുന്ന ഒരു സിനിമ. ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകാം. സിനിമയുടെ പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ പെർഫോമൻസാണ്. വന്നിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ക്യാരക്ടേഴ്സുകളാണ് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം പുതുമുഖങ്ങളാണ്. പക്ഷേ ആരും പുതുമുഖമാണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് തരുന്നില്ല. ആ ഒരു രീതിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സുകളായിട്ട് തന്നെയാണ്, നാച്ചുറലായിട്ടാണ് അവർ പെർഫോം ചെയ്തിട്ടുള്ളത്. വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള പെർഫോമൻസ് എന്നല്ല, നാച്ചുറലായിട്ടുള്ള പെർഫോമൻസ്. അതിന് മറികടന്ന് എന്താണ് ഈ ഒരു സിനിമയിൽ പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ സൗണ്ട് ഡിസൈൻസും ബാക്ക്ഗ്രൗണ്ടും വളരെ രസകരമായിരുന്നു. വളരെ ഹെവിയായിട്ട് അത്യുഗ്രനായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യമൊന്നും പറയാൻ പറ്റില്ലെങ്കിലും വളരെ നാച്ചുറലായിരുന്നു, നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. അത്രമാത്രം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും കൊടുത്തിട്ടില്ല, യുണീക്കായിട്ട് ആവശ്യമുള്ളടുത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. സിനിമയുടെ മറ്റൊരു പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ വിഷ്വൽ ട്രീറ്റാണ്. അത്യാവശ്യം രസകരമായിട്ടുള്ള, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സംതൃപ്തി തരുന്ന രീതിയിലുള്ളൊരു വിഷ്വൽ ട്രീറ്റ് സിനിമയിൽ കിട്ടുന്നുണ്ട്. സിനിമയുടെ ചില സംഘടന രംഗങ്ങളാവട്ടെ, അതൊക്കെ തന്നെ നമുക്ക് കുറച്ചധികം ക്രേസി ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സിനിമയിലൊരു ഒരു ട്വിസ്റ്റ് നമുക്ക് റിവീൽ ചെയ്ത് തരുന്നൊരു ഒരു പോയിൻ്റ് ഉണ്ട്. ആ ഒരു ട്വിസ്റ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിട്ട് നമുക്ക് ചില ആൾക്കാർക്ക് തോന്നാം. എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതും എനിക്ക് അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. സിനിമയുടെ ഒരു ടോട്ടൽ കൺക്ലൂഷനിലേക്ക് വരാണെങ്കിൽ, നിങ്ങളൊരു പഞ്ചാബി സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഒരു ക്ലീഷെ സ്റ്റോറി അതിനെങ്ങനെ ഓഡിയൻസിന് വളരെ ത്രില്ലിംഗ് ആയിട്ട് എത്തിക്കാം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് തന സദ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സിനിമയ്ക്ക് വലിയൊരു റേറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 5.5 ആണ്. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ഇരിക്കുക. യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാത്ത രീതിയിൽ പോയി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. മീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഓഫ് ഗൈസ്, ടേക്ക് കെയർ.